പോക്സോ കേസിൽ മോൻസന്റെ ജീവനക്കാരനും അറസ്റ്റിൽ പേഴ്സണൽ ക്യാമറാമാൻ ജോഷിയാണ് പോക്സോ കേസിൽ അറസ്റ്റിലായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ജോഷിയും പീഡിപ്പിച്ചതായി ക്രൈംബ്രാഞ്ചിന് മൊഴി ലഭിച്ചിരുന്നു അതേസമയം മോൻസന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും വനം വകുപ്പ് തിമിംഗലത്തിന്റെ എല്ല് പിടിച്ചെടുത്തു വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് ചേരുന്നു ഉമേഷ് എന്തൊക്കെയാണ് മോൻസന്റെ വിഷയത്തിലെ പുതിയ വിവരങ്ങൾ അജിംഷാദ് മോൻസനെതിരെ പോക്സോ കേസ് കൂടി ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ പോക്സോ കേസിൽ മോൻസന്റെ ചില ജീവനക്കാരും തന്നെ ചൂഷണത്തിന് ഇരയാക്കിയതായി പെൺകുട്ടി മൊഴി നൽകുകയും ചെയ്തിരുന്നു ഇക്കാര്യം വിവരം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ഈ മോൻസന്റെ ഒരു ജീവനക്കാരനായ ജോഷിയെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു ഈ ചോദ്യം ചെയ്യലിൽ ഈ ജോഷിയും ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചതായി ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ചു ഇതേ തുടർന്നാണ് ഇയാളുടെ അറസ്റ്റ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്ന നടപടികളിലേക്ക് തന്നെ ക്രൈംബ്രാഞ്ച് കടക്കും നേരത്തെ 2019 മുതലാണ് മോൻസൺ കലൂരിലുള്ള ഇയാളുടെ വീട്ടിൽ വെച്ച് പലതവണ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചതായി പെൺകുട്ടി പരാതിയിൽ പറഞ്ഞിരുന്നത് അതോടൊപ്പം തന്നെ പെൺകുട്ടി സൂചിപ്പിച്ചിരുന്നത് മോൻസന്റെ ജീവനക്കാരിൽ ചിലരും തന്നെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിരുന്നു എന്നുള്ളതാണ് അതിന്മേലാണ് ക്രൈംബ്രാഞ്ച് കൂടുതൽ അന്വേഷണം നടത്തുകയും ഇപ്പോൾ ജോഷിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത് അതിന്റെ ഭാഗമായി ഇപ്പോൾ ജോഷിയുടെ അറസ്റ്റ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇയാളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും അതേസമയം മോൻസന്റെ ശേഖരത്തിലുണ്ടായിരുന്ന തിമിംഗലത്തിന്റെ എല്ല് എന്ന് കരുതപ്പെടുന്ന വസ്തു വനം വകുപ്പ് പിടികൂടിയിട്ടുണ്ട് ഇത് മോൻസന്റെ വീട്ടിൽ നേരത്തെ വനം വകുപ്പ് റെയ്ഡ് നടത്തുന്നതറിഞ്ഞ് ഈ അസ്ഥികൾ മോൻസന്റെ മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് വട്ടക്കാലയിലുള്ള ഒരു വീട്ടിലേക്ക് മാറ്റിയിരുന്നു അതാണ് ഇപ്പോൾ രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇത് തിമിംഗലത്തിന്റെ എല്ല് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അത് അതുകൊണ്ട് തന്നെ അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നുള്ളതാണ് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ആ നടപടികളിലേക്ക് വനം വകുപ്പ് ഉമേഷ് അതായത് ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി പരാതിയുമായി രംഗത്തെത്തിയല്ലോ മോൻസിനെതിരെ അതെ അജിം സാറ് അത് ബാംഗ്ലൂരിലുള്ള ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമയാണ് ഇത്തരത്തിൽ മോൻസൺ തന്നെ പണം നൽകാതെ പറ്റിച്ചു എന്നൊരാരോപണവുമായി രംഗത്തെത്തിയത് നേരത്തെ മോൻസന്റെ നേതൃത്വത്തിൽ മോൻസൺ ആവശ്യപ്പെട്ടതനുസരിച്ച് നിരവധി വിവാഹങ്ങളും പള്ളിപ്പെരുന്നാളടക്കം ഇയാൾ ഇവന്റ് ആയി സംഘടിപ്പിച്ചു കൊടുത്തിരുന്നു ഇതിന്റെ തുകയായി ഏതാണ്ട് 1 കോടിയോളം രൂപ തനിക്ക് നൽകാനുണ്ട് എന്നുള്ളതാണ് ഈ ബാംഗ്ലൂരിലുള്ള ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ അറിയിച്ചിരിക്കുന്നത് തന്റെ കയ്യിൽ പണമുണ്ട് അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് ആ ഫണ്ട് കിട്ടുന്ന പക്ഷം അത് ഉടൻ തന്നെ കൈമാറാം എന്ന് പറഞ്ഞായിരുന്നു തന്നെ പറ്റിച്ചത് പക്ഷേ ഇത്ര നാളും അത് പണം നൽകാതിരുന്നത് കൊണ്ടാണ് ഇനി പരാതിയിലേക്ക് പോകുന്നത് നിലവിൽ ബാംഗ്ലൂരാണുള്ളത് അടുത്ത ദിവസം നാട്ടിലെത്തി മോൻസനെതിരെ പരാതി നൽകും എന്നുള്ളതാണ് ഇയാൾ അറിയിച്ചിരിക്കുന്നത് ഈ ദൃശ്യങ്ങളുടെ കാര്യം പലരും പല പ്രമുഖരും അവിടെ തിരുമലിനെത്തിയ കാര്യവും അവരെ നഗ്നരാക്കിയാണ് തിരുമൽ ചെയ്യാറുള്ളതെന്നും ഒക്കെയുള്ള വെളിപ്പെടുത്തലുകൾ നേരത്തെ വന്നതാണ് ഇപ്പോൾ ഈ ക്യാമറ ദൃശ്യങ്ങൾ ഒരുപക്ഷെ അത് വീണ്ടെടുക്കാനായിട്ടുണ്ടോ അതെല്ലാം നശിപ്പിച്ച പെൺഡ്രൈവിലുണ്ടോ ഇത്യാദി വിവരങ്ങളെക്കുറിച്ച് അറിയുന്ന അനൗദ്യോഗിക വിവരങ്ങൾ എന്താണ് ഉമേഷ് ആജിംഷാദ് മോഹൻസൺ തന്റെ ഗസ്റ്റ് ഹൗസിലും തിരുമൽ കേന്ദ്രത്തിലും ഒക്കെ ഒളിക്യാമറകൾ സ്ഥാപിച്ചിരുന്നുവെന്ന് ഈ പോക്സോ കേസിൽ ഇരയായ പെൺകുട്ടി നേരത്തെ ക്രൈംബ്രാഞ്ചിനോട് വെളിപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്ന് സൈബർ പോലീസിന്റെ സഹായത്തോടെ അന്വേഷണ സംഘം ഈ ക്യാമറകൾ പരിശോധിക്കുകയും ചെയ്തു വോയിസ് കമാൻഡ് വഴി റെക്കോർഡ് ചെയ്യാവുന്ന നൂതന സാങ്കേതിക വിദ്യയുള്ളവയായിരുന്നു ഈ ക്യാമറകളെന്ന് കണ്ടെത്തി മാത്രമല്ല ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ കാണാൻ കഴിയുന്ന സംവിധാനവും മോൻസൺ സജ്ജമാക്കിയിരുന്നു ഈ ക്യാമറകളൊക്കെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനാണ് തീരുമാനം അതേസമയം മറ്റൊരു ഗുരുതരമായ ആരോപണം എന്നുള്ളത് ഈ മോൻസന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം മോൻസനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം മോൻസന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പെൻഡ്രൈവ് അതിൽ പ്രധാനപ്പെട്ട ചില തെളിവുകൾ ഉണ്ടെന്ന് കരുതപ്പെടുന്ന പെൻഡ്രൈവ് നശിപ്പിച്ചു എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട് ഇതൊരു മോൻസന്റെ തന്നെ മുൻ മാനേജറായ ജിഷ്ണുവിന്റെ സഹായത്തോടെയാണ് ഈ തെളിവുകൾ നശിപ്പിച്ചതെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ജിഷ്ണുവിനെ ക്രൈംബ്രാഞ്ച് അല്പം മുമ്പ് ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയിരുന്നു ഇയാളുടെ ഈ കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് ചോദിച്ചറിയുന്നുണ്ട് എന്താണ് ഈ പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ച് വിഷ്ണുവിനും അറിവില്ല എന്നുള്ളതാണ് ജിഷ്ണു ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ മോൻസനെ തന്നെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ പോക്സോ കേസിൽ മോൻസന്റെ അറസ്റ്റ് അടുത്ത ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയ ശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്